പാൻഡമിക് സിറ്റുവേഷൻ ആയിട്ട് പോലും തമിഴിലിറങ്ങുന്ന ഫിലിംസിന് നല്ല ഓഡിയൻസ് സപ്പോർട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഫിലിംസിനൊക്കെ ബോക്സ് ഓഫീസിൽ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നല്ല വമ്പൻ ഹൈപ്പുള്ളൊരു ഫിലിം ഒരു ഡയറക്റ്റ് ഒട്ടിട്ട് റിലീസിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് ഒരേ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, ബട്ട് വൈ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അപ്കമിംഗ് തമിഴ് ഒ ടി ടി റിലീസുകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആം ഉബൈസ് മാറൽ ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമ്പർ 1, തുഗ്ലക് ദർബാർ. ഡൽഹി പ്രസാദ് ദീനായിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കോമഡി ഡ്രാമ തമിഴ് ഫിലിമാണ് തുഗ്ലക് ദർബാർ. ഈ ഫിലിമിൽ വിജയ് സേതുപതി, റാഷി ഖന്ന, പാർത്ഥിവൻ, മഞ്ജിമ മോഹൻ എന്നിവരാണ് പ്രധാന വേഷത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫിലിമിൻ്റെ ഡേറ്റ് കൺഫേംഡ് അല്ലെങ്കിലും ഈ ഒരു ഫിലിം ഡയറക്റ്റ് ഒ ടി ടി റിലീസാണ്. നമ്പർ 2, സുൽത്താൻ. ഭാഗ്യരാജ് ഖന്ന ഡയറക്റ്റ് ചെയ്തൊരു ആക്ഷൻ ഫിലിമാണ് സുൽത്താൻ. കാർത്തി, രശ്മിക, നെപ്പോളിയൻ, ലാൽ, യോഗി ബാബു എന്നിവരാണ് പ്രധാന വേഷത്തിൽ ഈ ഫിലിമിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കിയിരുന്ന ടൈമിൽ ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതൊരു സോളിഡ്ലി റിട്ടേൺ ആക്ഷൻ ഫിലിം എന്നാണ് അവർ ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറഞ്ഞത്. പക്ഷേ ബാക്കിയുള്ള ക്രിറ്റിക്സിൻ്റെ ഒക്കെ റിവ്യൂ എടുത്ത് നോക്കിയപ്പോൾ പലരും ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് റിപ്പോർട്ടാണ് ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിലിം മെയ് 2 സ്ട്രീം ചെയ്യുന്നതാണ്. തമിഴ് വേർഷൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയും അതുപോലെ തെലുഗു വേർഷൻ ആഹാ വീഡിയോസിലൂടെയും വരുന്നതാണ്. നമ്പർ 3, കർണൻ. മാരി സെൽവരാജ് ഡയറക്ട് ചെയ്ത് ധനുഷ് പ്രധാന വേഷത്തിൽ വന്ന കർണൻ എന്ന ഫിലിമിന് ഓഡിയൻസ് നല്ലൊരു മാരക സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് ക്രിറ്റിക്സൊക്കെ നല്ല അടിപൊളി റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിലിം മെയ് 2 വീക്ക് ആകുമ്പോഴത്തേക്കും ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീം ചെയ്യുന്നതാണ്. കറക്റ്റായിട്ടുള്ളൊരു ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, എന്നാൽ പോലും മെയ് 1 വീക്ക് ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മെയ് 2 വീക്ക് ആകുമ്പോഴത്തേക്കും ഈ ഒരു ഫിലിമിൻ്റെ ഡേറ്റ് കൺഫേം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിലിം ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാവുന്നതാണ്. നമ്പർ 4, ജഗമേ തന്ത്രം. കാർത്തിക് സുബ്ബരാജ് ആ പേരിൽ തന്നെ വല്ലാത്തൊരു ഗ്യാരണ്ടിയാണ്. സോ അദ്ദേഹത്തിൻ്റെ ജഗമേ തന്ത്രം എന്ന ഫിലിമിൻ്റെ റിലീസ് മന്ത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഫിലിമിൽ ധനുഷ്, ജോർജു ജോർജ്, ഐശ്വര്യ ലക്ഷ്മി എന്നിവരാണ് പ്രധാന വേഷത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഫിലിമിന് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ലൈനപ്പ് ഒക്കെയുണ്ട്. അപ്പോൾ ഈ ഫിലിം June 12th or 13th നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീം ചെയ്യുന്നതാണ്. ഈ ഫിലിം തമിഴ്, മലയാളം, കന്നഡ, തെലുഗു, ഹിന്ദി ലാംഗ്വേജിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. നമ്പർ 5, ഡോക്ടർ. ഈ ന്യൂസ് കേട്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. നേഴ്സിൻ്റെ ഡോക്ടർ എന്ന് പറയുന്ന ഫിലിം ഒരു ഡയറക്റ്റ് ഒ ടി ടി റിലീസാണ്. ആമസോൺ പ്രൈം വീഡിയോസിനായിട്ടും നെറ്റ്ഫ്ലിക്സിനായിട്ടും ഒരു ടോക്സിലാണ് ഒരു നല്ല ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട്, ശിവകാർത്തികേയന് ഇത്രയും നല്ലൊരു ഓഡിയൻസ് സപ്പോർട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു തിയേറ്റർ റിലീസ് നോക്കുന്നതല്ലേ നല്ലത്? സിറ്റുവേഷൻ മോശമാണെന്നറിയാം, എന്നാൽ പോലും മാസ്റ്റർ, കർണൻ, സുൽത്താൻ എന്നീ ഫിലിംസിനൊക്കെ നല്ലൊരു ബോക്സ് ഓഫീസ് പെർഫോമൻസ് ഒക്കെ തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കേസൊക്കെ കുറയുമ്പോൾ ഈ ഒരു ഫിലിം തിയേറ്റർ റിലീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റണ്ണ് കിട്ടേണ്ടതാണ്. പിന്നെ ഈ ഫിലിമിന് നല്ല ഹൈപ്പ് ഇപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും തിയേറ്റർ റിലീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനായിരിക്കും. പോരാത്തതിന് ഇപ്പോൾ തളപതി 65 നെൽസൻ്റെ അടുത്ത ഫിലിമാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇരിക്കുമ്പോൾ ഈ ഫിലിമിന് അങ്ങനത്തെ ഒരു ഫ്രീ പ്രൊമോഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ വലിയ സെൻസൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഷെയർ ചെയ്യല്ലേ. എന്തൊക്കെയാണ് പറയുന്നത്?